ഹലോ, അസ്സലാമു അലൈക്കും. മലപ്പുറം ബാനു ആണ് കേട്ടോ. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാണ് കേട്ടോ, അൽഹംദുലില്ല. അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇനിയാളെ, ഞങ്ങൾ ചായയുടെ ഇന്നത്തോട് കൂടി കഴിഞ്ഞല്ലോ. നാളെ നമുക്ക് നോലുമ്പാണെന്ന് ഉറപ്പിച്ചാലോ. അപ്പോൾ ചായയും പിന്നെ പാലൊക്കെ അവിടെ ഇങ്ങോട്ട് തിളപ്പിച്ച് വെച്ചിരിക്കണ്. അപ്പോൾ ചായക്കട റെഡി ആക്കണമെങ്കിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ സിയപ്പാണ് കേട്ടോ ഒന്ന് ചുടുന്നത്. അപ്പം അത് പിന്നെ അരി അരച്ചങ്ങാണ്ട് കലക്കി ചുടണം. അപ്പം പിന്നെ എനിക്ക് കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇട്ടിരിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിങ്ങനെ മക്കളെ ചൂടോടുക്കാൻ ഇങ്ങനെ തിന്നുകയാണ്. എനിക്ക് തന്നെ കാക്കും ഇങ്ങനെ ഇഷ്ടമാണ്. കറി വേണമെന്നൊന്നുമില്ല അതിക്ക്. അപ്പോൾ അതാക്കണേ ഞാനിങ്ങനെ അപ്പം ചുട്ടെടുക്കണോണ്ട് കുട്ടികൾ അത് കൊണ്ടുപോയി തിന്നണോണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചുടലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ നമ്മളെ നനച്ചൂട് പണിയും എല്ലാ പണിയും നമ്മൾ തിന്നങ്ങട്ടോ അവസാനിപ്പിച്ചാണ്. ഞങ്ങളെ കഴിഞ്ഞു അലഹമ്മദില്ല. റാത്തയക്കണ് എല്ലാം നമ്മൾ എല്ലായിടത്തും നമ്മളെ കജ്ജ അങ്ങോട്ട് എത്തിച്ചിരിക്കണ്. അപ്പം എല്ലാതും ഇങ്ങോട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ താ നമ്മൾ അപ്പം ചുടലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിരിക്കണു. ഇനി നമ്മളും കുറച്ച് ചായയൊക്കെ അങ്ങോട്ട് എടുത്ത് കുടിച്ചട്ടെ. അപ്പം താക്കണ് നല്ല അപ്പാട്ടോ, നല്ല കട്ടിയില്ലാത്ത ഉള്ളിപ്പാട പോലത്തെ അപ്പം. അങ്ങനത്തെ അപ്പാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. കട്ടിയിലുണ്ടായ ഒറ്റ കുട്ടി തിന്നൂല. അപ്പം കട്ടിയില്ലാത്ത അപ്പം തന്നെ വേണം. അപ്പം എൻ്റെ ചെറിയ കുട്ടി ഇതാക്കണ് ചായ കുടിച്ചിന്. ഇപ്പം നീച്ചിട്ടുള്ളൂ. മദ്രസ്സൊന്നും ഇല്ലെങ്കിലേ പിന്നെ കുറച്ച് നേരം പൊക്കെയൊക്കെ തന്നെ നീച്ച. മദ്രസ് ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നീച്ചുമല്ലോ. അപ്പോൾ മദ്രസ്സൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ആക്കം പോലെ നീച്ചാൽ മതിയല്ലോ. അങ്ങനെ കുട്ടികളെ ചായയുടെയും എല്ലാവരും ചായയുടെയും കഴിഞ്ഞ് നമുക്ക് കുറച്ച് അരി കിട്ടീനു കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് അരി പൊടിച്ചീനി. അപ്പോൾ അത് ഏകദേശമൊക്കെ കുറേ കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇനി കുറച്ചും കൂടി അങ്ങോട്ട് പൊടിച്ച് വെക്കാമെന്ന് കരുതിയങ്ങാണ്ടേ കുറച്ച് അരി കൊടുത്തേ നിൽക്കുക. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കേക്ക് ഇടുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചിക്കിക്കണി ഞാൻ. അപ്പോൾ ഒരു മൂന്ന് തുണിയിലാക്കി അങ്ങോട്ട് ചിക്കിക്കാണ്. കട്ടില്ലാതെ അങ്ങോട്ട് ഇതാക്കിയാലേ വലിയ വെയിലോ വെയിലൊക്കെ അമ്മി നിൽക്കണ. ഇപ്പോൾ ഇവിടെയൊക്കെ മഴയാണല്ലോ. ഇപ്പോൾ ഉച്ചെറിഞ്ഞാ മഴയാണ്. അല്ലെങ്കിൽ മയക്കാറ് മൂടി നിൽക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഏതായാലും ഇല്ല വെയിലിനൊക്കെ കട്ടില്ലാതെ അങ്ങോട്ട് പരത്തിങ്ങാണ്ടേ അത് അവിടെ അങ്ങോട്ട് ഇട്ടിക്കണം. അങ്ങനെ താ നമ്മളിതൊക്കെ പരത്തിങ്ങാണ്ട് ഇട്ടിക്കണം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഇറച്ചി കിട്ടീനി. അപ്പം അതൊക്കെ അങ്ങോട്ട് വജ്ജാക്കിക്കണ്. അപ്പം അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കുറേ നമ്മൾ എന്താ വീഡിയോ എടുത്തതാണ് ബീഫ് ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ ഇത് അതേമാതിരി ഒരു വപ്പൻ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കണത്. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കിക്കണത് തേങ്ങാച്ചോറും വെച്ചിരിക്കണം കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ നിർബന്ധമാണ്. എന്തെങ്കിലുമായിട്ട് വേണ്ടി വരും. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ അവിടെ അങ്ങോട്ട് റെഡി ആയിക്കണ്. പിന്നെ ഇക്ക ചുമരിഞ്ഞ് വരും ചെയ്തിരിക്കണ്. അപ്പോൾ ഇക്കാക്ക് ചോറൊക്കെ വളമ്പി കൊടുത്തുങ്ങാണ്ട് ഒയ്ക്ക് പോകണം. രണ്ട് പുതപ്പേ വലിയ രണ്ട് പുതപ്പ് അങ്ങോട്ട് എന്താ വള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ സോപ്പും പൊടിയിൽ രാവിലെ തന്നെ ഇട്ടച്ചാൽ എൻ്റെ ചളി ഇതൊക്കെ അങ്ങോട്ട് അളകി കഴിഞ്ഞാൽ പിന്നെ പൊയ്യി കൊണ്ടുപോയി നല്ലവണ്ണം അങ്ങോട്ട് ഒലുമ്പിയാണ്ടല്ലോ. അത് വേറെ തന്നെയാണ് മക്കളെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറ് വെച്ചങ്ങാണ്ടേ പൊയ്ക്ക് അങ്ങോട്ട് പോവുകയാണ്. ഞാനും വെച്ച ചെറിയ കുട്ടി മിക്കയാണ് പോണത്. അപ്പോൾ പോയ ഇവിടെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വലിയതൊക്കെ ഒലുമ്പാ നല്ല സുഖമാണ്. പൊയ്ന്ന് തിരുമ്പിങ്ങാണ്ട് ഇങ്ങോട്ട് ഒലുമ്പിയാണ്ടല്ലോ അത് വേറെ തന്നെയാണ് അല്ലേ. നമ്മൾ എത്ര പെരീന്ന് തിരുമ്പിയാലും അത് അതിൻ്റെ മട്ടം പോലെ ആകൂല. അപ്പോൾ ഏതായാലും നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് ഒലുമ്പി എടുക്കുകയാണ്. അങ്ങനെ ഇതാക്കണത് നമ്മളതൊക്കെ ഒലുമ്പി കൊടുത്തുങ്ങാണ്ട് ഇക്കൊക്കെ അങ്ങോട്ട് ആ അവിടെ ഉണ്ട് ഒരു പരുത്തിട്ടോ അതിൻ്റെ മേലെ കൊണ്ടുപോയിട്ടാണല്ലോ. വെള്ളം ചോർന്നിട്ട് കൊണ്ടുപോയാൽ മതി നമുക്ക്. പിന്നെ അങ്ങനെ നമ്മളെ പുതപ്പിരുമ്പലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പുതപ്പൊക്കെ നല്ലോണം ഒലുമ്പിക്കണ്. അപ്പോൾ അതാക്കണ് പോരാൻ ഇവിടെ ഒരാൾ കൂട്ടക്കണില്ല. നല്ല ചാട്ടാണ്. നല്ലോണം ചാടാനും വൈക്കൂട്ടോ. നമുക്കൊരു പേടിയൊക്കെ. പക്ഷെ എച്ചൊന്നങ്ങനെ ചാടാനൊന്നും വൈക്കൂല കേട്ടോ. പൊയ്യിൽ എൻ്റെ മക്കളിതാ മൂന്ന് നല്ല ചാടും. ഏതായാലും പോരാൻ പറഞ്ഞിട്ടൊന്നും പോരുന്നില്ല. ഒരു നല്ല ഇതാണ് പൊയ്ക്ക് തന്നെയാണ് ഇക്കൊക്കെ പോരല് കേട്ടോ. കുളിച്ചാൻ എത്ര പെരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഈ പൊയ്യിൽ വന്നേ കുളിച്ചുള്ളൂ. മക്കളൊക്കെ പോകുന്ന അങ്ങനെ ചേലായിട്ടാണ് ഓർക്ക് ചാടാനൊക്കെ വയ്ക്കണത്. അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അമർത്തിക്കോൾ. ഇനിയാളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.